എൻ്റെ മമ്മി പലതവണ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, മമ്മിയൊക്കെ 10 മക്കളാണ്. അപ്പോൾ മമ്മിയുടെ ഒരു അനിയൻ സെമിനറി ചേർന്നു, പഠിക്കാൻ നല്ല ബ്രില്യൻ്റാണ്. 1-2 വർഷം കഴിഞ്ഞപ്പോൾ റെക്ട്രച്ചൻ എൻ്റെ ഗ്രാൻഡ് മദറെ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ നല്ല മിടുക്കനാണ്, അപ്പോൾ അവന് വിദേശത്ത് വിട്ട് പഠിപ്പിക്കണം. അപ്പോൾ സഭയിലധികം പൈസയൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളൊരു ചെറിയ കോൺട്രിബ്യൂഷൻ തരേണ്ടി വരും. അപ്പോൾ ഉടനെ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു, അച്ഛൻ 10 മക്കളാണ്, അച്ഛൻ 10 വയസ്സ് കയ്യിലില്ല, അച്ഛൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ദൈവം പൈസ തരൂ. ഡോക്ടർ അച്ഛൻ അല്പം ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ദൈവത്തിന് പൈസ കൊടുക്കലല്ല പണി, പൈസയൊക്കെ നമ്മൾ കണ്ടെത്തണം. എൻ്റെ ഗ്രാൻഡ് മദർ ബോൾഡാണ്. ഗ്രാൻഡ് മദർ ഉടനെ പറഞ്ഞ് മോനോട് പറഞ്ഞു, എടാ പെട്ടിയെടുത്തേ, ഈ വിശ്വാസമില്ലാത്തടത്ത് നീ പഠിക്കണ്ട. അങ്ങനെ മോനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോന്നു. പട്ടക്കാരനാകേണ്ട ആളെന്ന് പട്ടാളക്കാരനായി മക്കളും പേരക്കുട്ടികളായിട്ടൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്നത്തെ ഗോസ്പെലിൽ ഈശോ നല്ല ദേഷ്യത്തിലാണ്. കാരണം ഇന്നലെ ഈശോയോട് ഫരിസീയർ അടയാളം ചോദിച്ചു, ഇത്രമേൽ അത്ഭുതങ്ങൾ ഈശോ ചെയ്തിട്ട് വീണ്ടും അടയാളം ചോദിക്കുകയാണ്. അത് കണ്ടിട്ട് വിഷമമായിട്ടാണ് ഈശോ വഞ്ചിക്കരപ്പുറത്തോട്ട് പോകുന്നത്. അതേ വഞ്ചിയിൽ വെച്ചിട്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഫരിസേരുടെ പുളിമാവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം ചുട്ടെടുക്കരുത്. അപ്പോൾ അവരെന്താ കരുതിയേ, ആ നമ്മുടെ കയ്യിലൊരു അപ്പോലേ ഉള്ളൂ, നമ്മൾ ഇത്രയും പേര് എങ്ങനെ കഴിക്കുന്ന അപ്പോൾ ശിഷ്യന്മാരുടെ എന്താ. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പൊട്ടത്തരം കണ്ടിട്ടാണ് ഈശോക്ക് ദേഷ്യം കയറിയത്. 5 അപ്പം 5000 പേർക്ക് കൊടുത്തതും 7 അപ്പം 4000 പേർക്ക് കൊടുത്തതും അധികം നാളായിട്ടില്ല, അത് കണ്ടവരാണ് കൂടെ ഉള്ളത്. എന്നിട്ട് ഒരു തികയില്ല, അപ്പവും ഉണ്ടാവില്ല എന്നുള്ള കൺസേൺസ് അവർക്കുള്ളത് ഈശോ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെവിയുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, കണ്ടിട്ട് കാണുന്നില്ലേ, നിങ്ങൾക്കെന്തോ മനസ്സിലാകുന്നില്ലേ, അവരുടെ പൊട്ടത്തരത്തെയാണ് ഈശോ ജോയിൻ ചെയ്യുക. ഇതേ പൊട്ടത്തരം തന്നെയല്ലേ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമേൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും നമ്മുടെ കയ്യിൽ അയ്യൂത് തികയില്ലല്ല, ഇതുകൊണ്ട് എന്താകാനാന്നല്ല കൺസേൺസ് അല്ലേ നമുക്കുള്ളത്. അപ്പം നൽകാൻ കഴിവുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മളെന്താ തിരിച്ചറിയാത്തേ.